നമസ്കാരം. ബ്രിട്ടനിലെ സസക്സിൽ സൗത്ത് ആൻഡ് വെസ്റ്റിലെ എം പി ഡേവിഡ് അമസ് ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ കുത്തേറ്റു മരിച്ച വിവരം പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണും. കൊലപാതകം ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ് എന്ന് പറയുന്നതിന് കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിയ മടിയെക്കുറിച്ചും ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ മാധ്യമങ്ങളും ദീപികയുടെ പേരെടുത്തു പറഞ്ഞ് ഞാൻ ചെയ്തത് വിവാദമായി. പലരും ദീപികയിൽ വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. അവർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞില്ല, അറിഞ്ഞപ്പോൾ കൊടുത്തു എന്ന്. ശരിയായിരിക്കാം, പക്ഷേ അറിയേണ്ടതുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ നിലപാട്. കാരണം ഇയാളെ കൊന്നപ്പോൾ തന്നെ ഒരു സോമാലിയിൽ ജനിച്ച ഒരു മുസ്ലിം യുവാവാണ് എന്ന വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ വാർത്തകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നത് വ്യക്തമല്ല. എങ്കിലും ദീപികയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരത് കൊടുത്തതിൽ അഭിനന്ദിക്കുന്നു. എന്തായാലും ഔദ്യോഗികമായി ഈ സോമാലിയിൽ ജനിച്ച ബ്രിട്ടീഷ് മുസ്ലിമിൻ്റെ പേര് സ്കോട്ട്ലാൻഡ് യാർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അലി ഹാർബി അലി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സോമാലിയൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു, പ്രധാനമന്ത്രിയുടെ മീഡിയ ഉപദേഷ്ടാവായിരുന്നു. പിന്നീട് സോമാലിയയിലെ ചില പ്രശ്നങ്ങൾ കാരണം അഭയം തേടി ലണ്ടനിലെത്തിയതാണ്. ഈ ലണ്ടനിൽ ഇതിനു മുൻപ് ആദ്യം അദ്ദേഹം താമസിച്ചിരുന്നത് ഈ എം പിയുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് ലണ്ടനിൽ ഇപ്പോൾ ഏതാണ്ട് 20 കോടി രൂപ വിലയുള്ള ഒരു ആഡംബര സൗധത്തിലാണ് ഇവർ താമസിക്കുന്നത്. ഈ കൊലയാളി 20 കോടി രൂപ, അതായത് 2 മില്യൺ പൗണ്ട്, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, അങ്ങനെ 20 ലക്ഷം പൗണ്ട്, 1 പൗണ്ട് 100 രൂപയിൽ കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ 20 കോടി രൂപ വിലയുള്ള ഒരു ആഡംബര സൗധത്തിൽ രാജകീയമായി ജീവിക്കുന്ന ഒരാളാണ് ഈ അലി ഹാർബി അലി. ഈ അലി ഹാർബി അലി എന്തിനാണ് ഡേവിഡ് അമസ് എന്ന എം പി യെ കൊന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. പലരും ചോദിക്കാറുണ്ട് കാരണമില്ലാതെ ആരെങ്കിലും കൊല്ലുമോ എന്ന്. കാരണമില്ലാതെ ആരും കൊല്ലാറില്ല, കാരണമുണ്ട്. ആ കാരണമാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ ഈ അലി ഒരു കൊലപാതകയായി മാറിയത് തൻ്റെ ഉത്തരവാദിത്തമാണ് ജിഹാദ് നടത്തുക എന്ന ഉത്തമ ബോധ്യത്തിന് പുറത്താണ്. അപ്പോൾ ഈ ജിഹാദ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ കുഴപ്പമാണ്. എല്ലാവരും ഒരാളെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, അതാണ് ജിഹാദിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ ഒരു അവിശ്വാസിയെങ്കിലും ഇല്ലാതാക്കുക, അതാണ് ഈ ജിഹാദിൻ്റെ മറ്റൊരു വശം. ഒന്നുകിൽ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു അവിശ്വാസിയെ ഇല്ലാതാക്കാം, ഇതാണ് ജിഹാദ്. അപ്പോൾ ഈ ഡേവിഡ് അമസ് എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് എന്തിനില്ലാതാക്കി? പലപ്പോഴും ഈ തീവ്രവാദികൾ നിരപരാധികളെയാണ് കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും വിലപിക്കുന്നത് കാണാറുണ്ട്. ഈ നിരപരാധികൾ എന്ന് പറയുന്നവർ ഈ ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം അപരാധികളാണ്. ഇവിടെ ഈ 69 വയസ്സുകാരനായ സ്വാത്വികനായ മനുഷ്യനെ കൊന്നത് എന്തുകൊണ്ട്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അടിയുറച്ച ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. 38 വർഷമായിട്ട് എം പി ആണ്. 1983 മുതൽ തുടർച്ചയായി അദ്ദേഹം എം പി ആണ്. സൗമ്യനാണ്, ശാന്തനാണ്, എല്ലാവരോടും സൗഹൃദമാണ്, മലയാളി സമൂഹവുമായി നല്ല ബന്ധമാണ്. ഞാൻ ഈ വീഡിയോയുടെ ഒടുവിൽ ഈ മലയാളികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ദൃശ്യം കാണിക്കാം. അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെയാണ്. നമ്മുടെ ഒരു പാരമ്പര്യത്തോട് അദ്ദേഹത്തിന് വലിയ കൂറായിരുന്നു. അവിടുത്തെ മലയാളി സമൂഹത്തോട് വലിയ അടുപ്പമായിരുന്നു. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലൊക്കെ അദ്ദേഹം ഇടപെടുമായിരുന്നു. മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു. അതാണ് ഇദ്ദേഹത്തെ കൊല ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്ന ജിഹാദികളുടെ അജണ്ട ഏറ്റവും വലിയ തടസ്സം മറ്റ് വിശ്വാസങ്ങളാണ്. പൊതുവെ മറ്റ് വിശ്വാസങ്ങൾ തീവ്രമല്ലാത്തതുകൊണ്ട്, അതൊരു ചടങ്ങ് മാത്രമായതുകൊണ്ട് അത് സ്വാഭാവികമായും തനിയെ തനിയെ ഇല്ലാതാവുമെന്ന് ഇവർക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ മതം ഇപ്പോഴും ക്രിസ്തു മതമാണ്. ഏതർത്ഥത്തിലാണ്? ഈ കുടുംബ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ മതം. അതായത് ബ്രിട്ടനിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഒക്കെ 90% പൗരന്മാരും ക്രൈസ്തവരാണ്. പക്ഷെ അവർക്ക് എന്താണ് ക്രിസ്തുവെന്നോ എന്താണ് ക്രിസ്തു മതമെന്നോ എന്നൊന്നും അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കാ സഭയും ആംഗ്ലിക്കൻ സഭയും തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലീഷുകാരിൽ പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ ചർച്ചിലുള്ളവർക്ക്. ആംഗ്ലിക്കൻ ചർച്ചാണ് ബ്രിട്ടനിലെ ഏറ്റവും വലിയ സഭ. ആംഗ്ലിക്കൻ വിശ്വാസികളിൽ വളരെ കുറച്ചു പേരാണ് പള്ളിയിൽ പോകുന്നത്. വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെയും ഉള്ളത് കത്തോലിക്ക വിശ്വാസികളിലാണ്. അതുകൊണ്ടാണ് പല പള്ളികളും പബ്ബുകളാക്കി മാറ്റുന്നത്. അപ്പോൾ വിശ്വാസമില്ലാത്തവരായി പുതിയ തലമുറ മാറുന്നത് കൊണ്ട് തന്നെ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് എളുപ്പമാണ്. സ്വാഭാവികമായും അതില്ലാതാവും. അവിടേക്ക് കടന്നു കയറിയാൽ മതി. പല പള്ളികളും ഇസ്ലാമിക വിശ്വാസികൾ വാങ്ങി മോസ്ക് ആക്കുന്നുണ്ട്. കാരണം പള്ളിയിൽ വരാൻ ആളില്ല, നഷ്ടമാണ്.
അപ്പോൾ വിറ്റുപോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു എം ബി, സ്വാധീനമുള്ള ഒരു എം ബി, അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പരസ്യമായി തൻ്റെ കത്തോലിക്ക വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഈ ജിഹാദ് എന്ന് പറയുന്ന സങ്കല്പത്തിനത് ദോഷമാണ്. അതുകൊണ്ട് മാത്രമാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു കത്തോലിക്കനായതുകൊണ്ട് മാത്രമാണ് ഡേവിഡ് അമസിനെ കുത്തിക്കൊന്നത്. അത് വളരെ വ്യക്തമായി തന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. ആംഗ്ലിക്കൻ സഭയാണ് അവരുടെ ഔദ്യോഗിക സഭ, എന്നിട്ടും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് വളരെ അപകടം പിടിച്ചൊരു പ്രവണതയാണ്. ഇദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, ഒരു ശാന്തശീലനായ, സൗമ്യനായ, എല്ലാവരോടും സ്നേഹമുള്ള, ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത, ഒരിക്കൽ പോലും അദ്ദേഹം മന്ത്രി പദവിയിൽ എത്തിയിട്ടില്ല, നോക്കണം, കൺസർവേറ്റീവ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന എം പിമാരിൽ ഒരാളായിട്ടും ഡേവിഡ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയൊക്കെ പ്രായത്തിലും എം പി എന്ന അവസ്ഥയിലും ഒക്കെ വളരെ ജൂനിയറാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എം പി എന്ന് പറയുന്ന പദവി നാട്ടുകാരെ സേവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അഭയാർത്ഥികൾ അടക്കമുള്ളവർക്ക് വേണ്ടി അദ്ദേഹം നിലനിന്നിട്ടുണ്ട്. ആ ഒരു നല്ല മനുഷ്യൻ, രണ്ട് പ്രശ്നമാണ്, ഒന്ന് വിശ്വാസിയാണ്, രണ്ട് നല്ല മനുഷ്യനാണ്. വിശ്വാസിയും നല്ല മനുഷ്യനും ഈ ജിഹാദ് സങ്കല്പത്തിനെതിരാണ്. അതുകൊണ്ട് നല്ല മനുഷ്യനായതുകൊണ്ടും ഒരു അടിയുറച്ച കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ടുമാണ് ഈ പറയുന്ന അലി ഈ അമസിനെ കൊന്നത് എന്നത് വ്യക്തമാണ്. 17 തവണയാണ് ക്രൂരമായി കുത്തിക്കൊന്നത്. ബ്രിട്ടീഷുകാരുടെ ജനാധിപത്യ ബോധത്തിൻ്റെ നെഞ്ചിലേക്കുള്ള ഒരു കത്തിയായിരുന്നു ഈ അലിയുടെ കത്തി. വളരെ സങ്കടകരമാണ്. അതായത്, മറ്റു വിശ്വാസങ്ങളൊക്കെ ഇല്ലാതായാൽ മാത്രമേ ഇസ്ലാമിക ലോകമുണ്ടാവൂ എന്ന് കരുതിയുള്ള സംഘടിതമായ ഈ ആക്രമണം, അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം നിശബ്ദമായി പോകുന്നു നമ്മുടെ നാവുകൾ. എന്തായാലും ഈ മനുഷ്യന്റെ മലയാളി സ്നേഹത്തെ വ്യക്തമാക്കുന്ന വീഡിയോ കൂടി കാണുക. I had not really considered just how many of you work in essential services in our town. And I like to give the government the benefit of the doubt that they're also not aware of just how valuable you are in the local community. So if they were ignorant of the facts, I can tell you, ladies and gentlemen, they aren't now. And I will continue to lobby on this issue until we get the right results. And we have much to learn from your community. So in the spirit of all work together and move forward, I congratulate you again on forming this association, and I look forward to observing the wonderful festivities which I think are now about to be launched. Thank you, David Committee.